ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇരു രാജ്യങ്ങളിലുമായി ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. ഇതിൽ ഫലസ്തീനിൽ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഏകദേശം 4000 ആളുകൾ ഫലസ്തീനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിൽ 70% കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും പെടുന്നു എന്നുള്ളതാണ് ചില അന്താരാഷ്ട്ര വിദഗ്ധർ ഇക്കാര്യത്തെ നോക്കിക്കാണുന്നത്. ഫലസ്തീനിൽ അടുത്ത ഒരു തലമുറ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ഇത്തരത്തിൽ കുട്ടികളെയടക്കം ലക്ഷ്യമാക്കിക്കൊണ്ട് ഫലസ്തീനിൽ ആക്രമണം നടത്തുന്നത് എന്നുള്ളതാണ്. എന്നാൽ ആ വാദങ്ങളെ സാധൂകരിക്കുന്ന മറ്റൊരു സംഭവം കൂടി ഇപ്പോൾ ഫലസ്തീനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. UNന്റെ, അതായത് ഐക്യരാഷ്ട്രസഭയുടെ ചിൽഡ്രൻസ് അസോസിയേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഘടന തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ഗസയിലേക്ക് ഇസ്രായേൽ ഇന്ധനം നിർത്തിവെച്ചതോടുകൂടി ഗസയിലെ ആശുപത്രികളിൽ 120 നവജാത ശിശുക്കളുടെ കാര്യം ആശങ്കപ്പെടുത്തുന്നു എന്നുള്ളതാണ് UNന്റെ ചിൽഡ്രൻസ് വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തുവിട്ട വാർത്ത. ഈ ഗസയിലെ വിവിധ ആശുപത്രികളിലായി നിരവധി കുട്ടികൾ ആശുപത്രിയിൽ കഴിയുന്നുണ്ട്, നവജാത ശിശുക്കൾ കഴിയുന്നുണ്ട്. ഇതിൽ 120 ശിശുക്കൾ ഇൻക്യുബേറ്ററിലാണ് ഇപ്പോൾ കഴിയുന്നത്. എന്നാൽ ഇസ്രായേൽ ഇന്ധനം നിർത്തിവെച്ചതോടു, അതായത് ഗസയിലേക്കുള്ള ഇന്ധനം നിർത്തിവെച്ചതോടുകൂടി ഈ ഇൻക്യുബേറ്റർ പ്രവർത്തിക്കാൻ പറ്റാതിരിക്കുകയും ഈ 120 കുട്ടികളുടെ ജീവൻ അപകടത്തിലാവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് UN തന്നെ ഔദ്യോഗികമായി വ്യക്തമാക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഈ ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഗസ ലക്ഷ്യമാക്കിക്കൊണ്ട് ഗസയിലേക്കുള്ള ഇന്ധനവും വൈദ്യുതിയും വെള്ളവുമൊക്കെ ഇസ്രായേൽ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. ഇടയിൽ UNന്റെ ഒരു ഇടപെടലോടുകൂടി ചെറിയ രീതിയിൽ വെള്ളം ഗസയിലേക്ക് നൽകിയിരുന്നു. എന്നാൽ വൈദ്യുതിയുടെ കാര്യത്തിലും ഇന്ധനത്തിൻ്റെ കാര്യത്തിലും ഇപ്പോഴും കൂടുതലായി ഇസ്രായേൽ ഗസയ്ക്ക് അനുവദിച്ച് നൽകുന്നില്ല. അതിനാൽ തന്നെ ഈ ഇന്ധനം ലഭിക്കാത്തതിനാൽ തന്നെ ഈ ഇൻക്യുബേറ്ററുകൾ പ്രവർത്തിക്കാൻ കഴിയാത്തത് മൂലം ഈ ഇൻക്യുബേറ്ററുകൾ കഴിയുന്ന 120 കുട്ടികളുടെ അവസ്ഥ, അതായത് നവജാത ശിശുക്കളുടെ അവസ്ഥ, വളരെ ഗുരുതരമായിരിക്കുന്നു എന്നാണ് ഫലസ്തീനിൽ നിന്ന് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ഈ ഇന്ധനം മാത്രമല്ല വെള്ളമടക്കം, വെള്ളം ഇസ്രായേൽ കൊടുക്കുന്നുണ്ട് എങ്കിലും വളരെ തുച്ഛമായിട്ടുള്ള വെള്ളമാണ് ഫലസ്തീനികൾക്ക് ഇസ്രായേൽ കൊടുക്കുന്നത്. ഗസയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് 2 ആഴ്ചയും 3 ആഴ്ചയുമൊക്കെ തള്ളി നീക്കുന്നത് കേവലം 3 ലിറ്റർ വെള്ളം കൊണ്ടാണ്. അവർ നിസ്കരിക്കാനായി ആകെ ഒരു പ്രാവശ്യമാണ് വുദു എടുക്കുന്നത്. ആ വുദു നിലനിർത്തിക്കൊണ്ടാണ് ഫലസ്തീനിലെ ജനങ്ങൾ നിസ്കരിക്കുന്നത്. കൂടാതെ വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ അവർക്ക് വെള്ളം ഉപയോഗിക്കാൻ കഴിയുന്നുള്ളൂ. കാരണം 2 ആഴ്ചത്തേക്കും 3 ആഴ്ചത്തേക്കും ഇവർക്ക് ആകെ ഉപയോഗിക്കാൻ കഴിയുന്നത് കേവലം 3 ലിറ്റർ വെള്ളമാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവരുടെ അവസ്ഥ എത്രമാത്രം ദയനീയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ചില ആളുകൾ ഈ കടലിൽ നിന്ന് വെള്ളം സ്വീകരിച്ച് അതിനെ ശീതീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് ഉപ്പിനെ വേർതിരിച്ചുകൊണ്ട് വെള്ള ശുദ്ധജലം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഉപ്പുവെള്ളം, കടലിലെ ഉപ്പുവെള്ളം ശുദ്ധീകരിക്കാനും ഇന്ധനം ആവശ്യമാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താൻ ഇന്ധനവും വൈദ്യുതിയും ആവശ്യമാണ്. ഇസ്രായേൽ ഇത്തരത്തിൽ ഇന്ധനവും വൈദ്യുതിയും നൽകാത്തതോടുകൂടി കടലിൽ നിന്ന് വെള്ളമെടുത്ത് ശുദ്ധീകരിച്ച് കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഗസയിലെ ജനങ്ങൾക്കുള്ളത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.